നിലയാണെന്ന് പറയാൻ കഴിയില്ല. രജീവ സ്ക്രീനിലെ കണക്കുന്നു. വട്ടിയൂർക്കാവ് പ്രേക്ഷകർ നോക്കുക, ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 2016 727 ആയിരുന്നു UDFന്റെ ലീഡ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് അത് 619 ലീഡാക്കി മാറ്റാൻ കഴിഞ്ഞു. ആദ്യ റൗണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. പ്രേക്ഷകർക്ക് കാത്തിരുന്ന് ഓർത്തിരുന്നെടുക്കാവുന്ന കൃത്യമായ സൂചന. 727 മറികടന്ന് 619 ലീഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF വലിയ രീതിയിലുള്ള മുന്നേറ്റം വട്ടിയൂർക്കാവിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. വട്ടിയൂർക്കാവിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ, കണക്കുകളിലെ ഏറ്റവും വലിയ മേൽക്കൈയെ അതിജീവിച്ചുകൊണ്ട് LDF വട്ടിയൂർക്കാവിൽ പോകുന്നു എന്ന് തന്നെയാണ് 619 ആദ്യ ലീഡ് നൽകുന്ന സൂചന. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 358 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എറണാകുളത്തെ കാര്യമാണ് നേരത്തെ ശരത്, അവിടെ എറണാകുളത്ത് കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ് സംശയമില്ല. പക്ഷേ അവരുടെ ഒന്നാം റൗണ്ടിലെ ലീഡ് 710 മാത്രമാണ്. കഴിഞ്ഞ തവണ ഒന്നാം റൗണ്ടിലെ ലീഡ് 2321 ആയിരുന്നു. അവിടെയും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ലീഡിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പ്രതിഫലിക്കുന്നു എന്നത് വ്യക്തമാണ്. നേരിയ ലീഡാണ് UDFന് ഉറച്ച സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നത്. 2321 ലീഡ് കിട്ടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലത്തിൽ വിനോദിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് 700 പരം വോട്ടിൻ്റെ ലീഡ് മാത്രമാണ്. അപ്പോഴും 4 UDF ലീഡ് ചെയ്യുന്നു, 1 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. LDFിൻ്റെ സിറ്റിംഗ് സീറ്റായ അരൂരിൽ ഇപ്പോൾ LDF പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വട്ടിയൂർക്കാവാണ് ഇപ്പോൾ കോൺഗ്രസിനെയും BJPയെയും രണ്ട് ക്യാമ്പുകളെയും അമ്പരപ്പിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് കണ്ട ആ ഒരു മേൽക്കൈ നിലനിർത്തി ഒന്നാം റൗണ്ട് കഴിയുമ്പോൾ VK പ്രശാന്ത് എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയാണ്. VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ. അതുപോലെ ആദ്യമായി കോന്നിയിൽ KU ജനീഷ് കുമാർ 343 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്ന നിലയിൽ ജനീഷിന്റെ ചിത്രം സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. മോഹൻരാജിന് പകരം ജനീഷിന്റെ ചിത്രം 343 ലീഡ് ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഇടിവ് സംഭവിച്ചു. ആ ഇടിവിൽ നിന്ന് വീണ്ടും പിറകോട്ട് പോകുമോ, LDF കയറി വരുമോ, ഇതാണ് കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം. അത് ശരിയാകും വിധം ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു 343. കോന്നിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വട്ടിയൂർക്കാവ് പോലെ നിർണായകമായ ഒരു മാറ്റമല്ലേ രാജീവ്? ഇവിടെ കോന്നിയുടെ കാര്യത്തിൽ രണ്ടാം റൗണ്ടിലേക്ക് കടന്നു. ഏതൊക്കെ മേഖലയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥ കണക്കനുസരിച്ചാണെങ്കിൽ കോന്നിയിൽ 4 റൗണ്ടാകുമ്പോൾ ഒരു UDFനൊരു ഇടിവുണ്ടാവുകയും LDFനൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ്. അതുവരെ കാര്യങ്ങളെത്തിയോ അതോ അതിനു മുൻപേ തന്നെ അതിനു മുമ്പ് തന്നെയെങ്കിൽ UDFനെ മറികടന്ന് LDF മുന്നോട്ട് എത്തുന്നു എങ്കിൽ അവിടെ വളരെ ശക്തമായ ഒരു പോരാട്ടം അവസാനം വരെയും നടക്കുമെന്ന കാര്യത്തിൽ രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 റൗണ്ട് എണ്ണുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ ഇടിവ് UDFന് സംഭവിച്ചത്. അതുവരെ നല്ല ലീഡിൽ വന്നപ്പോൾ അത് ഇടിഞ്ഞു. 19 വോട്ടിന്റെ അല്ലേ ലീഡ് മാത്രമാണ് അടൂർ പ്രകാശിന് കിട്ടിയത്. അത് 4 റൗണ്ടാണ്. 4 റൗണ്ട് പോയിട്ട് 3 റൗണ്ട് പോലും വോട്ടെണ്ണൽ ആയിട്ടില്ല എന്നുകൂടി ഓർക്കുക. അപ്പോഴാണ് 9 ആയിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 2 റൗണ്ട് പൂർത്തിയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 3 റൗണ്ട് കഷ്ടിച്ച് എന്നേ പറയാനാകും. എറണാകുളത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒന്നാം റൗണ്ടിൽ കഴിഞ്ഞ തവണ 2321 വോട്ട് UDFന് ലീഡുണ്ടായിരുന്നു. ഇത്തവണ വെറും 710 മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ ചുമന്ന ബട്ടൺ കാണുന്നത്. എറണാകുളത്ത് UDFന് ഇപ്പോൾ നിലവിൽ ലീഡ് ഉണ്ടെങ്കിൽ 2019 ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് 710 ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ 2321 വെച്ച് നോക്കുമ്പോൾ സ്ഥിതി അത്ര ശക്തമായത് ആണ് എന്ന് പറയാൻ കഴിയില്ല. എറണാകുളത്ത് UDFനെ പ്രേക്ഷകർ ഓർത്തു വെക്കുക. കോന്നിയെ കുറിച്ച് മുൻപ് ഞങ്ങൾ പറഞ്ഞ അതേ ചോദ്യം എറണാകുളത്ത് ആവർത്തിക്കുന്നു. ഈ വലിയ ഇടിവ്, ലീഡിൽ സംഭവിച്ച ഇടിവ് തുടർന്ന് മുന്നോട്ട് പോകുമോ അതോ മറികടന്ന് ലീഡ് വർദ്ധിപ്പിക്കുമോ, എറണാകുളത്തെ സംബന്ധിച്ച് UDFന്റെ പ്രകടനത്തിൽ അറിയാനിരിക്കുന്നതാണ്. ഇപ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട്. മോഹൻരാജിന്റെ ലീഡ് 189 ഉയർന്നിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ കോന്നിയിൽ തുടക്കം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. LDFും UDFും ഒപ്പത്തിനൊപ്പം ലീഡ് നില മാറിമറിഞ്ഞ് വരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ വരെ ഇതേ നിലയിൽ പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനാർത്ഥി മെച്ചപ്പെട്ട ലീഡിലേക്ക് പോകുമോ, അതോ ഇതേ നിലയിൽ അവസാന റൗണ്ട് വരെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതിൻ്റെ ഒരു സൂചന പക്ഷേ മണ്ഡലം ഇപ്പോൾ നൽകുന്നുണ്ട്. ഒരു പ്രവചനം സാധ്യമല്ല. ആ നിലയിൽ ലീഡ് നിലയിൽ മാറിമറിയുകയാണ്. ഇതിനിടയിൽ